ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരുടെ സംഘടനയായ സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റി ഇന്നലെ നടത്തിയ ട്രെയിൻ തടയൽ സമരം വളരെ വിജയകരമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. നമ്മൾ വിമുക്ത ഭടന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സമരം തന്നെയാണ് ഇന്നലെ നടന്നത്. 25 നവംബർ 2023 രാവിലെ 8 മണിക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ തടയൽ സമരം നടത്താനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഡൽഹി പോലീസ് വിമുക്ത ഭടന്മാരെ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അതോടൊപ്പം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ആയിരക്കണക്കിന് പോലീസ് സേനയെ എത്തിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിൽ എത്താൻ സാധിക്കാത്തത് കാരണം സബ്കാ സൈനിക് സംഘർഷ് കമ്മിറ്റി പഞ്ചാബ് ഹരിയാന ബോർഡറിലുള്ള ശംഭൂ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടയൽ സമരം നടത്താൻ തീരുമാനിക്കുകയും 25 നവംബർ 2023 വെളുപ്പിന് 2 മണി മുതൽ ട്രെയിൻ തടയൽ സമരം ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 14 മണിക്കൂറോളം നടന്ന ഈ സമരം ഏകദേശം 143 ട്രെയിനുകളെ ബാധിച്ചു. പഞ്ചാബ് മുഖ്യമന്ത്രി വിമുക്ത ഭടന്മാരെ ചർച്ചയ്ക്കായി ക്ഷണിച്ചുവെങ്കിലും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള സമരമായതിനാൽ ഗവർണറുമായി മാത്രമേ ചർച്ച നടത്തുവെന്ന് വിമുക്ത ഭടന്മാർ അറിയിക്കുകയും അതനുസരിച്ച് ഗവർണറെ കാണുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ സമരം ഒരു വൻ വിജയം തന്നെയായിരുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്. വന്ദേ മാതരം. അബി നഹി തോ കബി നഹി.